ഭാഗവതം എന്നുള്ളതിനുള്ള ഡെഫിനിഷനാണ്. എന്താണ് ഭാഗവത ധർമ്മം എന്ന് വെച്ചാൽ, ഏവൈ ഭഗവതാ പ്രോക്ത, ഭഗവാനാൽ പറയപ്പെട്ടിട്ടുള്ളത്, മുഖ്യമായും ഭഗവത്ഗീതയിൽ. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായാഹ, വഴികൾ, മെത്തേഡ്സ്. എന്തിനാ? ആത്മലബ്ധയെ. ഏറ്റവും വലിയ ലാഭം ആത്മലാഭമാണ്. വേറെ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല, തന്നെ കിട്ടുകയാണ്. തൻ്റെ സ്വരൂപം, താൻ ആരാണെന്ന് അറിയുക, ആത്മജ്ഞാനം. അതിന് ഭഗവാൻ എന്തൊക്കെ ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതും വളരെ വിഷമം, ക്ലിഷ്ടമായിട്ടുള്ള ഉപായമല്ല. അഗ്നിഹോത്രം, യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് യജ്ഞങ്ങളുണ്ട്. ആ യജ്ഞങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ ദേവ, പിതൃ, ഭൂത, മനുഷ്യ, ബ്രഹ്മ. ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. യത് അഗ്നൌ ജുഹോതി തത് ദേവയജ്ഞ. വേദം തന്നെ പറയുന്നു, അഗ്നിയിൽ ഹോമിക്കുന്നത് ദേവയജ്ഞം. പിതൃഭ്യ സ്വധാകരോതി, അത് പിതൃയജ്ഞം. യത് ഭൂതേഭ്യ ബലിം ഹരന്തി. ചില ചില ഋതുക്കളിലൊക്കെ സർപ്പബലി കൊടുക്കുക, ഇങ്ങനെ പലതുണ്ട്. ഉറുമ്പിന് കൊടുക്കുക, നമ്മൾ കോല ഇടണത് പോലും, അരിമാവ് കോലം, അത് ശരിക്കും കൊയ്ത്ത് കഴിയുന്ന സമയത്ത്, ആ സമയത്താണ് മുഖ്യമായി ഉത്സവങ്ങളും വിശേഷങ്ങളും ഒക്കെ തുടങ്ങുക. അപ്പം അരിമാവ് കൊണ്ടുള്ള കോലം ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് തിന്നോളും. അത് നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാൽ ഇറ്റ് ഈസ് സെൽഫ് ഡിഫീറ്റിംഗ്. കരിങ്കൽ പൊടി കൊണ്ട് കോല ഇട്ടാൽ അത് ഉറുമ്പ് തിന്നില്ല, അഥവാ അറിയാതെ ഉള്ളിൽ പോയാൽ ഉറുമ്പ് ചത്തുപോകും അല്ലേ. അപ്പോൾ ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുക. ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം എന്ന് ഭാഗവതം പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ലൈഫ്. ആ ജീവിക്കുന്ന കുറച്ച് സ്പാൻ, നമ്മൾ ലൈഫ്, ജീവിതം എന്ന് പറയുന്നത് എന്താ, സ്പാൻ, ടൈമാണ് അല്ലേ. ഇപ്പോൾ ഈ വിളക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വിളക്ക് പാറ്റ വരും, അതിനു പോലും ഒരു ടൈം സ്പാൻ ഉണ്ട്. അത്രയും കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതാണ് അതിൻ്റെ ജീവിതം. അതിൻ്റെ ഇടയിൽ അത് എന്ത് ചെയ്യണു എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യന് ജീവിക്കാനായിട്ട് ഒരു യജ്ഞ പരിപാടി തന്നെ ഇട്ട് തന്നു ഭാഗവതത്തിൽ. ഗൃഹസ്ഥധർമ്മം എന്ന് പറഞ്ഞ് വിസ്താരമായിട്ടുണ്ട്. അതിൽ പറയണു, അടുത്തുള്ള എന്തൊക്കെ ജീവികളുണ്ടോ, കാക്ക, പൂച്ച, എലി, എലിയെ പോലും ഭക്ഷണം കൊടുത്ത്. എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്ന് വെച്ചാൽ, പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമ്മതമാവില്ല, അവരവരുടെ വീട്ടിലുള്ള കുട്ടികളെ പോലെ ഭക്ഷണം കൊടുക്കണം എന്നാണ്. എന്നുവെച്ചാൽ അതിനെ വിളിച്ച് തൊട്ടിലിൽ കിടത്തണം എന്നല്ല അർത്ഥം, അതിനെങ്ങനെ ഭക്ഷണം കിട്ടുമോ അതിനുള്ള ഏർപ്പാടാക്കണം. അതിനൊക്കെ വഴിയുണ്ട്. പഴയകാലത്ത് പാടത്ത് നെല്ല് കൊയ്തിട്ട് അതങ്ങനെ ഇടും, കുറച്ച് ബാക്കിയെ വെക്കും. എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ തിന്നോളൂ, അപ്പോൾ വീട്ടിലൊന്നും വരില്ല. ഋഷികേശിലേ, ഇപ്പോൾ യജ്ഞം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ വന്നവരിവിടെ ഉണ്ട്. അപ്പോൾ പറയായിരുന്നു അവിടുത്തെ ആളുകൾ, അവിടെ ചില മഹാപുരുഷന്മാർ അവിടെ ഉള്ള കാലത്തോളം കുരങ്ങന്മാരാരെയും തട്ടിപ്പറിക്കില്ല, പശുക്കളൊക്കെ നല്ല ആരോഗ്യമായിട്ടിരുന്നു. എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും സുഭിക്ഷമായി ഭക്ഷണം കിട്ടും. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവരൊന്നും ഒരു ഉപദ്രവം ചെയ്യില്ല. അത് കിട്ടാതെ ആവുമ്പോഴാണ് തട്ടിപ്പറിക്കലും. പശു ഇപ്പോൾ ഇവിടുത്തെ പാലക്കാട് തന്നെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, പശു പഴമൊന്നും കൊടുത്താൽ തിന്നില്ല. അതിന് പഴം തിന്നാനുള്ളതാണെന്നേ മറന്നുപോയി. അത് ന്യൂസ് പേപ്പർ, പ്ലാസ്റ്റിക് കടലാസൊക്കെ തിന്നണത്. അപമാനമാണ് നമുക്കത്, അപമാനമാണ്. ഇതൊക്കെ ഇവിടെ മാത്രമല്ല, നോർത്തിൽ പോയി ഋഷികേശ് സൈഡ് പോയാൽ അവർക്ക് അതന്നെ കംപ്ലൈൻറ്റ്. വളരെ വിഷമത്തോട് പറയണു ചില സാധുക്കൾ. അത് എന്താ കാരണം? നമ്മൾ ധർമ്മം പഴച്ചു. ആവശ്യത്തിലധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പകർന്നു കൊടുക്കാൻ. ഭൂതേഭ്യഹ ന ബലിം ഹരന്തി. അപ്പൊ ഭൂതയജ്ഞം എന്ന് പറയണത് ഭൂതങ്ങൾക്ക് കൊടുക്കണതാണ്. ഭൂതം എന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ അർത്ഥമേ അറിയില്ല നമുക്കില്ലേ. നമുക്ക് ഭൂതം എന്ന് പറഞ്ഞാൽ പ്രേതം ആണ് വിചാരിക്കുന്നത്. ഭൂതം എന്ന് വെച്ചാൽ പ്രാണിജാതങ്ങൾക്കൊക്കെ. ബ്രാഹ്മണേഭ്യോ അന്നം ദദാതി, ശ്രാദ്ധത്തിലൊക്കെ കൊടുക്കണതും ഒക്കെ. അത് മനുഷ്യയജ്ഞം, വിഷമിക്കുന്നവർക്കും മറ്റുമൊക്കെ കൊടുക്കണത്, വിശക്കുന്നവർക്ക് കൊടുക്കണത്. സ്വാധ്യായമധീത,
ഇപ്പൊ ഭഗവത്ഗീത പഠിക്കണം, ഉപനിഷത്ത് പഠിക്കണം, ഋഷികളുടെ അടുത്ത് നമുക്കൊരു കടമുണ്ട്. ആ കടം തീർക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അവർ നമുക്ക് തന്നിട്ടുള്ള ദിവ്യഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചാലേ അത് തീരുള്ളൂ. പഠിക്കുക വലിയ തപസ്സാണേ. ചിലരൊക്കെ പറയണ്ട എൻ്റെ അടുത്ത്, നിങ്ങളുടെ ആത്മതീർത്ഥം, ശങ്കരാചാര്യരുടെ ജീവചരിത്രം 350 പേജ് പുസ്തകം ഞാൻ വാങ്ങിച്ചു, വളരെ നന്നായിട്ടുണ്ട്. എത്ര പഠിച്ചു? 1 പേജ് പഠിച്ചു. 6 മാസം കഴിഞ്ഞിട്ട് പറയും. അധ്യയനം എന്ന് പറയണത് ഒരു തപസ്സാണ്. ഒരു ശ്ലോകം തന്നെ ഉണ്ട് വിദ്യാരണ്യസ്വാമിയുടെ. ഒരു ഒരു സാധകൻ പറയാണ്, എങ്ങനെയാ ജീവിക്കണത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു സാധകൻ പറയാ, പ്രാതർവൈദിക കർമ്മത തദനുസദ്വേദാന്ത സഞ്ചിന്തയാ പശ്ചാത് ഭാരതമോക്ഷധർമ്മമനനാത് വാസിഷ്ഠരാമായണാത് സായം ഭാഗവതാർത്ഥദിവ്യകഥയാ രാത്രൗ നിധിധ്യാസനാത് കാലോ ഗച്ഛതിനഃ ശരീരഭരണം പ്രാരബ്ധകണ്ഠാർപ്പിതം. പ്രാരബ്ധം ഇത്ര വർഷം ജീവിച്ചു തൊലയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ തലയിൽ എഴുതി അല്ലേ, നമ്മൾ തലയിലെഴുത്ത് എന്ന് പറയും. അപ്പൊ ആ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് വെച്ചാൽ, പ്രാതർവൈദിക കർമ്മതഹ, പ്രാതകാലത്ത് സന്ധ്യാവന്ദനാദി അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു, സൂര്യ നമസ്കാരമൊക്കെ ചെയ്തു, വേദാന്ത വിചാരം ചെയ്തു, ആത്മധ്യാനം ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു? ഭാരത മോക്ഷധർമ്മ മനനാത് ഭഗവത്ഗീത പഠിച്ചു. ഭാരതത്തിലുള്ള ശാന്തി പർവത്തിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട്, അതൊക്കെ പഠിച്ചു. വാസിഷ്ഠ രാമായണാത് വാസിഷ്ഠം രാമായണം ഒക്കെ പഠിച്ചു, യോഗവാസിഷ്ഠം പഠിച്ചു. സായം വൈകുന്നേരത്തേക്ക് നല്ല സരളമായി ഭാഗവതാർത്ഥ ദിവ്യകഥയാം, ഭാഗവതം പറഞ്ഞും കേട്ടും ഭഗവത്ധ്യാനം ചെയ്തും അങ്ങനെ രസിച്ചിരുന്നു. രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴോ, രാത്രൗ നിധിധ്യാസനാത്, ഈ പകൽ മുഴുവൻ എന്തൊക്കെ അധ്യയനം ചെയ്തു, അത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് അത് ഉള്ളിൽ അബ്സോർബ് ചെയ്തിട്ട് സ്വാംശീകരിച്ച് ആ അനുഭവത്തിൻ്റെ സുഖത്തിൽ കിടക്കണമെന്ന്. ഈ ശ്ലോകത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു സ്ഥലത്ത് പോലും ടി വി കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു യജ്ഞമാണ്, സ്വാധ്യായം എന്നുള്ളത് ഒരു യജ്ഞം അല്ലേ.